ഗുഡ് മോർണിംഗ് എവരിബഡി. ഇന്ന് ദുഃഖവെള്ളി. നമുക്കെല്ലാവർക്കും പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാൻ നമുക്ക് സാധിക്കാറുണ്ട്. ഒരുപക്ഷെ ചിന്തിക്കാൻ നമ്മൾ ഒരുപാട് സമയം ചിലവാക്കാറുണ്ട്. പക്ഷെ ആരും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാറില്ല. ചിന്തിക്കാറുണ്ട് എങ്കിലും വളരെ ആഴത്തിൽ ചിന്തിക്കുന്നത് വളരെ ചുരുക്കമാണ്. കർത്താവ് ഒരു വാക്കും വെറുതെ പറഞ്ഞു പോയിട്ടില്ല. ഓരോ വാക്കിനും അതിൻ്റേതായ അർത്ഥവും ആഴത്തിലുള്ള സാരവുമുണ്ട്. നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ ഈ അഞ്ച് സെൻസുകൾ ഉപയോഗിച്ച് കണ്ടെത്താൻ സാധിക്കും. അതിന് മറ്റു ചില കാര്യങ്ങൾ ഈ അഞ്ച് സെൻസുകളുടെ ഇടയിലുള്ള കോമൺ സെൻസ് ഉപയോഗിച്ചും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പക്ഷെ പല കാര്യങ്ങളും നമ്മുടെ അഞ്ച് സെൻസും കോമൺ സെൻസും ഉപയോഗിച്ച് കണ്ടെത്താൻ സാധിക്കാത്ത കാര്യങ്ങളാണ് ഉള്ളത്. എത്രത്തോളം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ആണ് കർത്താവ് ഓരോ വാക്കുകളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ കാലഘട്ടത്തിലെ ജനങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കാൻ കഴിയുമെന്നും എത്രത്തോളം അവർക്ക് കർത്താവ് പഠിപ്പിച്ചിരുന്നത് ഗ്രഹിക്കാൻ കഴിയുമെന്നും കർത്താവിനെ അറിയുന്നുണ്ട്. ആ കാലഘട്ടത്തിലെ ജനങ്ങൾ മാത്രമല്ല, ഇപ്പോഴുള്ള തലമുറയിലുള്ള ആളുകളും എത്രത്തോളം അവർ ഗ്രഹിക്കാൻ സാധിക്കുമെന്ന് മുൻ നിശ്ചയിച്ചതിന് ശേഷമാണ് കർത്താവ് നമ്മളോട് ബൈബിളിലൂടെ വചനത്തിലൂടെ സംസാരിച്ചിട്ടുള്ളത്. കർത്താവ് പറയുന്ന ഓരോ വാക്കുകളിലും ഒരുപാട് ദീർഘമായ വീക്ഷണങ്ങളും അർത്ഥങ്ങളുമുണ്ട്. അതിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് നമുക്ക് അളക്കാൻ സാധിക്കാത്തതാണ്. ദർ ആർ സെർട്ടൻ തിങ്സ് വിച്ച് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് അസിമുലേറ്റ് വിത്ത് അവർ കോമൺ സെൻസ് ആൻഡ് ദ ഫൈവ് സെൻസസ്. ബട്ട് ദർ ആർ സെർട്ടൻ തിങ്സ് വിച്ച് ഈസ് നോട്ട് ഈസിലി അണ്ടർസ്റ്റുഡ് ബൈ അവർ ഇൻ്റലിജൻസ്. ദർ ഇസ് എ സെയിങ് ഇൻ ഇംഗ്ലീഷ് ദാറ്റ് സെയ്സ് ദാറ്റ് ദർ ആർ മെനി തിങ്സ് ഇൻ ദിസ് വേൾഡ് ക്യാൻ ബി understood by our brain and our cognitive power, but there are many other things which are beyond our normal reasoning that could not be understood by our brain and cognitive power. Actually, these are the things which are beyond our thinking capacity and beyond our brains. Kathava parna karyangal ellam namukku manasilakki theran aagrahathodu kudittaanu kathava ennodu samsarichittullad. Kathavante vachanangal aa kaalagathile janangalekku ഒതുങ്ങി നിൽക്കുന്നവയല്ല. ഈ കാലഘട്ടത്തിലുള്ള ജനങ്ങൾക്കും കർത്താവിൻ്റെ വചനങ്ങൾ വളരെ അധികം എത്തുന്നതാണ്. ഉദാഹരണത്തിന്, കർത്താവ് നമുക്ക് ഗുഡ് ഫ്രൈഡേയുടെ അന്നല്ല, ഞാൻ തെറ്റി പറഞ്ഞതാണ്, കർത്താവ് ശിഷ്യന്മാർക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിച്ചു കൊടുത്തു. ആ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അതിൽ വ്യക്തമായിട്ടും കർത്താവ് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ അടച്ച് മുറിയിൽ ഇരുന്ന് രഹസ്യത്തിലുള്ള നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കാനാണ് കർത്താവ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതിൽ കർത്താവ് പറയുന്ന ഒരു പ്രത്യേക കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, സുഹൃത്തുക്കളായ നിങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടട്ടെ എന്നാണ്. പലരും അത് ഒരു അധരവ്യായാമം പോലെ പറഞ്ഞ് പ്രാർത്ഥിച്ചു പോകുന്നുവെങ്കിലും അതിൻ്റെ ഇന്നർ മീനിങ്, അതിൻ്റെ യഥാർത്ഥ മീനിങ്ങിനെ കുറിച്ച് ആരും ചിന്തിക്കാൻ മെനക്കെടാറില്ല. ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ജീവിതത്തിലുണ്ട്. ജീവിത തിരക്കിൽ ഒരുപാട് ആവശ്യങ്ങളും ഒരുപാട് കർമ്മങ്ങളും നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കിൽ നമ്മൾ കർത്താവ് പഠിപ്പിച്ചിട്ട് പ്രാർത്ഥന അതിർവ്യായം പോലെ പറഞ്ഞു പോവുകയാണ്. പക്ഷേ എങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഓരോരുത്തർക്കും, ഒരു വ്യക്തി 100 ദിവസം വരെ ജീവിച്ചാൽ അദ്ദേഹത്തിന് കിട്ടുന്ന ദിവസം, ആ കൂടി കിട്ടുന്ന ഒരു കൊല്ലം 365 ദിവസം വെച്ച് കിട്ടുകയാണെങ്കിൽ, ആ വ്യക്തിക്ക് 100 × 365 36,500 ദിവസമേ അദ്ദേഹത്തിന് ലഭിക്കുകയുള്ളൂ. ആ സമയത്തിന് ശേഷം നമ്മൾ എവിടേക്ക് ആണ് പോകുന്നതെന്ന് നിശ്ചയിക്കുന്ന ആ ഒരു കാലഘട്ടമാണ് ഈ ഭൂമിയിലുള്ള ഈ സമയം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് നമുക്ക് കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് പഠിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രോതൃനായ പിതാവ് അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടട്ടെ. നമ്മളെന്ത് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്തിനാണ് കർത്താവ് അങ്ങനെ പഠിപ്പിച്ചതെന്ന്. സുഹൃത്തുവിനായോട് പിതാവ് അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടട്ടെ എന്ന് പറയാൻ പഠിപ്പിച്ചെന്നുകൊണ്ടാണ്. ഉദാഹരണത്തിന്, ഒരു കുട്ടി റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു ടിപ്പർ ലോറി വന്ന് തട്ടി മരിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ദൈവമേ, അവിടെ നിന്നുണ്ടായിട്ടും ആ പാവപ്പെട്ട നിഷ്കളങ്കനായ ആ കുട്ടി, അല്ലെങ്കിൽ നിഷ്കളങ്കയായ ആ പെൺകുട്ടി വാഹനാപകടത്തിൽ പെട്ടെന്ന് മരിച്ചു. ഒരു പാപവും ആ കുട്ടി ചെയ്യുവാനിടയായിട്ടുണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ദൈവത്തിന് നാമം പരിശുദ്ധമാവാത്ത രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നതും പിന്നെ സംസാരിക്കാൻ ഇടയാകുകയാണെങ്കിൽ അങ്ങനെ.
സംസാരിക്കാൻ നോക്കിയൊരു തുനിയില്ല, ദൈവഭയമുള്ളവർ ആരും അതിന് തുനിയില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നേക്കാം അതിൻ്റെ. അപ്പോൾ ആ ഒരു ചിന്ത നമ്മൾ വരുന്നു. ഇനി രണ്ടാം ഘട്ടം എടുത്തു കഴിഞ്ഞാൽ അങ്ങയുടെ രാജ്യം വരണമേ എന്നാണ് കർത്താവ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അങ്ങയുടെ രാജ്യം വരണമേ എന്നവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അമേരിക്കയോ ആഫ്രിക്കയോ ഇറ്റലിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളൊന്നുമല്ല കർത്താവോട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങയുടെ നാമം പഠിച്ചത് മാത്രമായിട്ട് അങ്ങയുടെ രാജ്യം വരണമേ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് അദൃശ്യമണ്ഡലത്തിൽ നമുക്ക് നമ്മുടെ വിശ്വാസ പ്രമാണത്തിലൊക്കെ പറയുന്നുണ്ട് ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടികർത്താവായ ദൈവമേ എന്ന്. അതെ, അത് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. അദൃശ്യമായ മണ്ഡലത്തിൽ ദൂതന്മാരുടെ ഒരു രാജ്യമാണ് കർത്താവ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്, സ്വർഗീയ ഗണങ്ങളുടെയും ദൂതന്മാരുടെയും. അടുത്ത ഭാഗം പറയുന്നത് അങ്ങനെ രാജ്യം വരണമേ, ഞങ്ങളുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന്. ആ കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ അത് വ്യക്തമായിട്ടും അതിൽ നിന്നുള്ള കിട്ടുന്ന സൂചന എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വർഗത്തിലുള്ള പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ വരുന്ന ഒരു ദൂതഗണമാണ് ദൈവരാജ്യം. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകട്ടമേ എന്ന് പറയുമ്പോൾ ആ ദൈവരാജ്യം ദൈവദൂതന്മാർ വന്ന് സ്വർഗീയ പിതാവിൻ്റെ ഹിതം നിറവേറ്റുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആ വാക്കുകളിൽ നിന്നും മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ മറ്റൊരു ശക്തിയുടെ ഹിതമാണ് ഭൂമിയിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ അധിപനായ സാത്താൻ അഥവാ ആക്കേൽ കർസയുടെ ഹിതമാണ് ഭൂമിയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ആ വാക്കുകളിൽ വ്യക്തമായിട്ടും മനസ്സിലാക്കാം. ദൈവദാസന്മാരും ദൈവദാസികളും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗീയ പിതാവിനോട് യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുമ്പോൾ ദൂതഗണങ്ങൾ, സ്വർഗീയ ദൂതഗണങ്ങളാണ് ഇറങ്ങി വരുന്നതും അവിടെയാണ് ദൈവഹിതം നിറവേറ്റാൻ ദൈവരാജ്യം ഇറങ്ങി വരുന്നതും. അപ്പോൾ ആ കർത്താവിൻ്റെ പ്രാർത്ഥന നമുക്ക് ചെറിയ തോതിലെങ്കിലും ആ തുടക്ക ഭാഗങ്ങളിൽ നമുക്ക് ഒന്ന് വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള ആ സാരം നമുക്ക് മനസ്സിലാകും. കർത്താവിൻ്റെ വാക്കുകളുടെ ആഴം എത്രയാണെന്ന്, കർത്താവ് എന്തൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് അതൊന്ന് മനസ്സിലാകും. ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കരുതിയിരുന്ന അങ്ങയുടെ രാജ്യം വരണമേ എന്ന പ്രാർത്ഥന, അതിൽ നമുക്കൊന്നും അതിന് ഇൻ്റർപ്രറ്റ് ചെയ്യുവാൻ സാധിച്ചിരുന്നില്ല. ഒരുപാട് പേരുടെ പ്രസംഗങ്ങൾ കേൾക്കുകയും ബൈബിൾ ആവർത്തിച്ച് വായിക്കുന്നതിൻ്റെ ഫലമായിട്ടുമാണ് എനിക്കത് പ്രയാസത്തിൽ നിങ്ങൾക്ക് കുറച്ച് എഫേർട്സിന് ശേഷം നിങ്ങൾക്ക് അത് സിമ്പിൾ ഭാഷയിൽ ലുസിഡായിട്ടുള്ള രീതിയിൽ ഗ്രഹിക്കാവുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ കർത്താവ് പിന്നീട് ഞങ്ങളുടെ കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ തന്നെ അങ്ങയുടെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടകൾ ഞങ്ങൾ ക്ഷമിക്കണമേ എന്നൊക്കെ പറയുന്നതിലെ ഒരുപാട് ആഴവും ഇതുണ്ട്. അതിലെ നമ്മുടെ മാനസികമായിട്ടുള്ള നമ്മുടെ കയ്പുകളും മുറിവുകളൊക്കെ, ആന്തരിക മുറിവുകളൊക്കെ ഉണങ്ങാനുള്ള രീതിയിലുള്ള ഒരു പ്രാർത്ഥനയാണ്. ദൈവം പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റാവുന്ന രീതിയിൽ, ദൈവരാജ്യ സാന്നിധ്യം ഉണ്ടാകുവാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു വലിയ ഏറ്റവും മൂർച്ചയേറിയ ഒരു പ്രാർത്ഥനയാണ് കർത്താവിൻ്റെ പ്രാർത്ഥനയോടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇത് പറയുന്നതോടൊപ്പം കർത്താവിൻ്റെ ദുഃഖവെള്ളി ദിവസമാണല്ലോ എന്ന്, അത് ഗുഡ് ഫ്രൈഡേ എന്ന് നമ്മൾ ഇംഗ്ലീഷുകാർ വിളിക്കുന്നുണ്ട്. നമ്മൾ ഇംഗ്ലീഷുകാരെന്നല്ല, ഇംഗ്ലീഷ് പറയുന്നവർ വിളിക്കുന്നുണ്ട്. ഗുഡ് ഫ്രൈഡേ എന്ന് പറയാൻ കാരണം എന്താണെന്ന് പലരും ചിന്തിച്ചു കാണും. ഗുഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരു പരിഹാര ബലി പിതാവായ ദൈവത്തിന് മുമ്പാകെ തൻ്റെ പുത്രൻ നടത്തി സകല വാഴ്ചകളെ അധികാരങ്ങളെയും അന്ധകാര ശക്തികളെയും കാൽ കീഴാക്കി എല്ലാ അധികാരവും ഏറ്റെടുത്ത ദിവസമാണ് ഗുഡ് ഫ്രൈഡേ. അപ്പോൾ അതുകൊണ്ടാണ് അത് ഗുഡ് എന്ന വാക്ക് അവിടെ ഒരു പ്രിഫിക്സായിട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടി കർത്താവ് മരിച്ചിട്ടുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വേദന അനുഭവിച്ചാണ് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചിട്ടുള്ളത്. 33 കൊല്ലമാണ് കർത്താവ് ഭൂമിയിൽ വസിച്ചിട്ടുള്ളത്. അതിൽ 3.5 വർഷമാണ് കർത്താവ് സുവിശേഷത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. കർത്താവ് ചെയ്ത അതിശയ പ്രവർത്തനങ്ങളുടെ ഒരു അളവ് എത്രയാണെന്ന് ഗ്രഹിക്കാൻ ലോകത്തിലുള്ള എല്ലാ പുസ്തകങ്ങളും ഉപയോഗിച്ചാലും അതിന് സാധിക്കില്ല എന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുള്ളത്. കർത്താവ് മരിച്ചത് 33.5 വയസ്സാണ്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഏറ്റവും ആരോഗ്യകരമായിട്ടിരിക്കുന്ന അവസ്ഥയിൽ എല്ലാണ് കർത്താവ് നമുക്ക് വേണ്ടി ബലിയായി തീർന്നത്. ഏറ്റവും അധികം വേദന ഉൾക്കൊണ്ടുകൊണ്ടാണ് കർത്താവ് നമുക്ക് വേണ്ടി ബലിയായി തീർന്നത്. കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുമ്പോൾ സമ്പൂർണ്ണ മനുഷ്യനും സമ്പൂർണ്ണ ദൈവമായിട്ടാണ് ജീവിച്ചത്. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിട്ടാണ് കർത്താവ് നമുക്ക് വേണ്ടി ജീവിച്ചത്. ഒരു മനുഷ്യൻ്റെ ചിന്തകളും മനുഷ്യൻ്റെ ശരീരത്തിലായിരിക്കുമ്പോഴുള്ള അവസ്ഥകളൊക്കെ കർത്താവ് പൂർണ്ണമായും അറിഞ്ഞതിന് ശേഷമാണ്, അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിട്ടാണ് കർത്താവ് നമുക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തത്.
അതിന് വലിയ ഒരു ഒരു ഏറ്റവും പ്രൈസ്ലെസ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് രക്ഷയിലേക്ക്.